നമസ്കാരം. കെ എം ഷാജിക്ക് കുരുക്കുമുറുകുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ കെ എം ഷാജിയെ പറഞ്ഞു വിട്ടിരുന്നുവെങ്കിലും കെ എം ഷാജിക്ക് ഈ കേസിൽ നിന്ന് പൂർണ്ണമായും ഊരിപ്പോകാൻ ഇനിയും സാധിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക്, അതായത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്തൊരു ഘട്ടത്തിലേക്ക് വിജിലൻസ് അന്വേഷണ സംഘം കടക്കുകയാണ്. കെ എം ഷാജിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘത്തെ വിപുലീകരിക്കുവാനുള്ള നിർണായക തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളും തെളിവുകളും പരിശോധിക്കേണ്ടതുകൊണ്ടാണ് സംഘം വിപുലീകരിക്കുന്നത്. കണ്ണൂരിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത 48 ലക്ഷം രൂപയുടെ ഒറിജിനൽ രേഖകൾ ഹാജരാക്കാൻ ഒരാഴ്ചത്തെ സമയമാണ് ഷാജിക്ക് വിജിലൻസ് അനുവദിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് വിജിലൻസ് സംഘത്തെ വിപുലീകരിച്ചുകൊണ്ട് ഊർജിതമായ ഒരു അന്വേഷണം എന്ന ഘട്ടത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കടക്കുന്നത്. DYSP ജോൺസൺ ആണ് നിലവിൽ അന്വേഷണ ചുമതലയുള്ളത്. 2011 നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുതലുള്ള കെ എം ഷാജിയുടെ എല്ലാ വരവ് ചെലവ് കണക്കുകളുമാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. ഷാജിയുടെ സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലുമുള്ള സ്വത്തുവകകൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവയുടെ വിശദമായ കണക്കെടുപ്പാണ് നടത്തേണ്ടത്. വീട് ഉൾപ്പെടെയുള്ള വസ്തുവകകളുടെ മൂല്യനിർണയവും നടത്തണം. ഇത് പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്നത്. നിലവിൽ DYSP ജോൺസൺ ആണ് അന്വേഷണ ചുമതലയുള്ളത്. കണ്ണൂരിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത 48 ലക്ഷം രൂപയും കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ 77 രേഖകളും മാത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത്. ആഭരണങ്ങൾ, വിദേശ കറൻസി എന്നിവയെല്ലാം മഹസറിൽ രേഖപ്പെടുത്തി തിരികെ നൽകുകയായിരുന്നു. ഇന്നലെ വിജിലൻസ് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യലിൽ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത പണത്തിന്റെ ഒറിജിനൽ രേഖകൾ ഷാജി ഹാജരാക്കിയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്കിന്റെ പകർപ്പായിരുന്നു ഹാജരാക്കിയത്. പണം പിരിക്കാനായി ഇറക്കിയ റെസിപ്റ്റിന്റെ കൗണ്ട് ഫോയിൽ യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്ന് ശേഖരിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നാണ് ഷാജി ആവശ്യപ്പെട്ടത്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച ഒറിജിനൽ രേഖകളാണ് വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതേസമയം ഇതിനോടകം ഹാജരാക്കിയ തെളിവുകൾ വിട്ടുകിട്ടാനായി അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. ഇത് ലഭിക്കുന്നതോടെ വിശദമായ അന്വേഷണത്തിന് തുടക്കം കുറിക്കും. അതായത് ഉടനൊന്നും ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ കെ എം ഷാജിക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ ആദ്യഘട്ടമെന്നോടമാണ് വിജിലൻസ് അന്വേഷണ സംഘത്തെ കൂടുതൽ വിപുലീകരിക്കുക എന്ന നിർണായക തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. അതായത് ഈ കേസ് ചെറിയ സംഭവമൊന്നുമല്ല. ഇതിനിടയിൽ അതായത് വരവിനേക്കാൾ കൂടുതൽ ചെലവ് കെ എം ഷാജി നടത്തിയതായുള്ള തെളിവുകളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ഇത്രയും തുക എന്നാണ് അന്വേഷണ സംഘം അന്വേഷിക്കുക. അതേസമയം 5 മണിക്കൂറോളമാണ് ഇന്നലെ കെ എം ഷാജിയെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. പിടിച്ചെടുത്ത മുഴുവൻ പണത്തിന്റെയും രേഖകൾ ഹാജരാക്കാൻ ഷാജിക്ക് സാധിച്ചിരുന്നില്ല. ഒരാഴ്ചക്കകം കൈമാറുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. വീട്ടിൽ സൂക്ഷിച്ച പണത്തിന് കൃത്യമായ രേഖകൾ ഉണ്ടെന്നാണ് കെ എം ഷാജി ഇന്നലെയും പറഞ്ഞു വെച്ചത്. ആവശ്യമായ രേഖകൾ വിജിലൻസിന് നൽകിയിട്ടുണ്ട്. കൂടുതൽ രേഖകൾ ഒരാഴ്ചക്കകം കൈമാറും. വിജിലൻസ് കണ്ടെടുത്തത് തെരഞ്ഞെടുപ്പ് ചെലവിനായി പിടിച്ചെടുത്ത പണമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കെ എം ഷാജി പറഞ്ഞത്. ഒപ്പം തന്നെ പൈസ കിട്ടിയത് ക്ലോസറ്റിൽ നിന്നല്ല, ക്യാമ്പ് ഹൗസിലെ കട്ടിലിനടിയിൽ നിന്നാണ്. കട്ടിൽ ക്ലോസറ്റായി ചിലർക്ക് തോന്നുന്നത് തന്റെ കുഴപ്പമല്ല എന്ന തരത്തിലും അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചിരുന്നു. കണ്ടെടുത്ത വിദേശ കറൻസി മക്കളുടെ ശേഖരത്തിൽ നിന്നുള്ളതാണെന്നും പുറത്തുവരുന്ന വാർത്തകൾ അസത്യമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് കെ എം ഷാജി ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത്. ഇന്നലെ 10 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. തൊണ്ടയാടുള്ള വിജിലൻസ് ഓഫീസിൽ വെച്ചായിരുന്നു ഷാജി അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. എന്നാൽ വീണ്ടും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും കെ എം ഷാജി നിലവിൽ ഊരാക്കുടുക്കിലാണുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോൾ കെ എം ഷാജിക്കെതിരായ ഈ കേസും അന്വേഷണ സംഘത്തിന്റെ വിപുലീകരണവും എല്ലാം UDFനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണെന്ന് വേണം പറയാൻ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ലീഗ് ഇപ്പോഴും പറയുന്നത് കെ എം ഷാജിക്കൊപ്പം തന്നെ ഉണ്ടായെന്നാണ്. ഏതായാലും കൂടുതൽ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വിജിലൻസ് സംഘം കടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.